യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എങ്ങനെയെങ്കിലും അവളെ രഞ്ജിത്തിൽ നിന്നും അടർത്തി മാറ്റണമെന്നായിരുന്നു എന്റെ ചിന്ത. അതെന്തായാലും ഫലം കണ്ടു തുടങ്ങി. ഇനി ഞാൻ പൂർണിമയോട് പറഞ്ഞതുപോലെ ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അവിടെ അവൾക്കൊരു കൈത്താങ്ങായി ഞാൻ ചെല്ലും. എന്നിട്ട് അവളെയും കൂട്ടി ഈ നാട്ടിൽ നിന്ന് ഞാനങ്ങ് പോവുകയും ചെയ്യും. ശ്രീലക്ഷ്മി രോഹിതട്ടൻ വിളിച്ച വരൂ. അതിനുള്ള സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കും. അപ്പൊ അവൾ ഉറപ്പായിട്ടും വരും. മോനട്ട, ദാ വെള്ളം കുടിക്ക. സ്ത്രീക്കുട്ടിയല്ലേ അത്? അല്ല, ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ലച്ചു, ഇനി മുതൽ ഇവിടെ നിൽക്കുന്നേ. എന്താ ശ്രീകുട്ടി, എന്തു പറ്റി? അല്ല, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അവിടെ വഴക്കോ മറ്റോ ഉണ്ടായോ? ലച്ചുവിനോടൊന്നും ചോദിക്കണ്ടമ്മായി, എല്ലാം ഞാൻ പറയാം. ഇക്കാര്യം രഞ്ജിത്തിൽ നിന്ന് മറച്ചു വെച്ചത് വലിയ തെറ്റായിപ്പോയി. അവന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനൊരു നിലപാട് തന്നെയായിരിക്കും. കാരണം ശ്രീകുട്ടി അവനോടും അവന്റെ കുടുംബക്കാരോടും കാണിച്ചത് ചെറിയ തെറ്റല്ല, ഓർക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ. അറിയാം. അതാ ഞാൻ അവരോട് സംസാരിക്കാനും വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കാൻ ഞാൻ. ആരോട് ഇക്കാര്യം സംസാരിച്ചാലും അവരൊക്കെ ലച്ചുവിനെ കുറ്റപ്പെടുത്തും. അവളുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എല്ലാം മറച്ചു വെച്ചെന്ന് പറഞ്ഞാലും ആരും ഉൾക്കൊള്ളത്തില്ല. അത് ശരിയാ. എന്തായാലും ഇനി ലച്ചുവിനോട് ഇതേപ്പറ്റി സംസാരിക്കണ്ട. നമ്മളുകൂടി അവളെ കുറ്റപ്പെടുത്തിയ അവൾ ആകെ സങ്കടത്തിലാവും. ഇപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തത്. ആ കുട്ടി ജനിച്ചാൽ ശ്രീകുട്ടിന് ദോഷമാണെന്ന് ആ ജോത്സ്യർ പറഞ്ഞത് മുതൽ എന്റെ നെഞ്ചിനകത്തൊരു തീയായിരുന്നു. അതെന്തായാലും അങ്ങ് മാറി. അമ്മ ഒന്ന് ചുമ്മാതിരുന്നേ. ഇനി വെറുതെ ഓരോ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ ഒന്നും പോണ്ട. ആ കുഞ്ഞ് ജനിച്ചാലും ഇല്ലെങ്കിലും എന്റെ ശ്രീയേട്ടന് ഒരാപത്ത് സംഭവിക്കില്ല. അത്രയ്ക്ക് ഞാൻ എന്റെ ശ്രീയേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ശ്രീയേട്ടൻ പറഞ്ഞതുപോലെ ഇനി ശ്രീകുട്ടിയെ ഈ വിഷയങ്ങളൊന്നും പറഞ്ഞ് കൂടുതൽ നോവിക്കണ്ട. അവളിപ്പോ തന്നെ നല്ല സങ്കടത്തിലാ. അത് ശ്രീകുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം. ഭർത്താവ് ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞാലേ ആർക്കായാലും സങ്കടം വരത്തില്ലേ? നിനക്കത് പറഞ്ഞാ മനസ്സിലാവണമെങ്കിലേ നീ ആ അവസ്ഥയിലൂടെ കടന്നു പോകണം. വെറുതെ പോലും അങ്ങനെ പറയല്ലേ അമ്മ. അമ്മയുടെ നാവ് ശരിയല്ല. ചിലപ്പോ നാളെ എനിക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവും. ഭർത്താവിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവർക്ക് ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാവില്ല. കള്ളത്തരം കാണിക്കുമ്പോഴാ ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും വെറുക്കുന്നത്. അല്ലേ മോനേട്ടാ? നീ ഒന്ന് ചുമ്മാതിരുന്നേ. മോളെ, നീ എന്റെ ഫോണും എടുത്തേ, ഞാൻ സോമരായനെ ഒന്ന് വിളിക്കട്ടെ.
അതെ മോനട്ടാ, ഇപ്പൊ ആരെയും വിളിക്കണ്ട. ശ്രീകാന്ത് തന്നെ കുറച്ചു കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തോളും. ആ ഞാനല്ലേ പറയുന്നത്. ആ പേരക്കുട്ടിയെ നല്ല ആരോഗ്യത്തോടെ എന്റെ കയ്യിലേക്ക് തന്നാൽ പഴനിയിലേക്ക് വരാമെന്ന് ഞാൻ നേർച്ച നേർന്നു. ഇതെന്താ സോമേട്ട ഇങ്ങനെ? ഇതുവരെ എന്റെ പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു, ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. പറ്റിച്ചിട്ട് പോയില്ലേ അവള്? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്. എന്റെ പേരക്കുട്ടിയെ കൊഞ്ചിക്കണം, മാറോട് ചേർത്ത് ഉറക്കണം. എന്റെ രഞ്ജിത്തമോനെ കൊണ്ട് നടന്നതുപോലെ കുഞ്ഞിന്റെ കൈ പിടിച്ച് ഇവിടുത്തെ പറമ്പിലൊക്കെ നടത്തിക്കണം. അങ്ങനെ അങ്ങനെ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. എല്ലാം അവള് തകർന്ന് കളഞ്ഞില്ലേ അമ്പികെ? നമ്മൾ ഒരുപാടങ്ങ് സ്നേഹിക്കുന്നവർ ചതിക്കുമ്പോൾ ഒരു വേദനയുണ്ടല്ലോ, അത് മരണത്തെക്കാൾ ഭീകരമാണ്. എന്നാലും അവൾ എന്തിനു വേണ്ടി നമ്മളെ പറ്റിച്ചു അമ്പികെ? കുഞ്ഞു പോയിന്നൊരു വാക്ക് അവക്ക് നമ്മളോട് പറഞ്ഞുകൂടായിരുന്നു. ദൈവം തന്ന കുഞ്ഞിന് നഷ്ടമാകുന്നതൊക്കെ സാധാരണ സംഭവമല്ലേ, അവക്ക് നമ്മളോട് പറയായിരുന്നല്ലോ. എന്തിനാ അവൾ ആ കാര്യമൊക്കെ നമ്മളിന്ന് മറച്ചു വെച്ചത്? ഇനി സോമേട്ടൻ അക്കാര്യങ്ങളൊന്നും ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അങ്ങനെ ഒരു ആശ്വാസ വാക്കുണ്ട്, എന്റെ ഉള്ളിൽ സങ്കടം മാറില്ല അമ്പികെ. അത്രയും ഞാൻ എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി കൊതിച്ചിരുന്നു അമ്പികെ, അതിന്റെ മുഖം പോലും എന്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാം അവൾ തകർത്തെറിഞ്ഞു കളഞ്ഞു. ഇപ്പൊ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തത് എന്താണെന്നറിയാവോ? അവളുടെ മുഖം, എന്റെ മരുമോളുടെ മുഖം. ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു നീ, ഞാൻ എവിടെയെല്ലാം നോക്കി. വാ ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട സിതാര, വിശപ്പൊന്നും തോന്നുന്നില്ല. നീ സങ്കടപ്പെടാതിരിക്കെ, ഒക്കെ ശരിയാവും. ഇല്ല സിതാര, ഒന്നും ശരിയാവില്ല. അതുപോലൊരു ദ്രോഹം രഞ്ജിയേട്ടനോടും രഞ്ജിയേട്ടന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ചെയ്തത്. കുഞ്ഞ് നഷ്ടമായ കാര്യം ഞാൻ അവരോട് നേരത്തെ പറയേണ്ടതായിരുന്നു.
വെറുതെ അവരെയൊക്കെ ഞാൻ സ്വപ്നങ്ങൾ കാണിച്ചു. അത് വലിയ തെറ്റായിപ്പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീക്കുട്ടി. നിനക്കെല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയായിരുന്നു. എല്ലാം മനസ്സിൽ കൊണ്ട് നടന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ എല്ലാവരോടും സത്യങ്ങൾ പറയാനായിട്ടിരുന്നതാ. പക്ഷേ അതിനു മുന്നേ ആ ഡോക്ടർ അവിടെ എത്തി എല്ലാ കാര്യങ്ങളും എല്ലാരെയും അറിയിച്ചു കഴിഞ്ഞിരുന്നു. ആ ഡോക്ടറെ അങ്ങോട്ട് അയച്ചതിന് പിന്നിൽ അയാളെ തന്നെ ആയിരിക്കും ആ രോഹിത്. ശ്രീകുട്ടിയുടെ ഏറ്റവും ദേഷ്യമുള്ളത് അയാൾക്കാണല്ലോ. എനിക്കറിയാം സിതാരെ, അവൻ തന്നെ ആയിരിക്കും എല്ലാത്തിനും പിന്നിൽ. കൂടെ അവളും ഉണ്ടാവും, ആ പൂർണിമ. അവളുടെ ഭർത്താവിനെ ഞാൻ ജയിലിലേക്ക് അയച്ചതിന്റെ ദേഷ്യം അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതാ അവൾ അവളുടെ ആങ്ങളെ കൂട്ടുപിടിച്ച് പലതും ചെയ്യിക്കുന്നത്. സപ്പോർട്ടിന് അവരും ഉണ്ടാവും, രഞ്ജിയേട്ടന്റെ കമലാപ്പച്ചി.